നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ സുഹൃത്തും പെൻട്രോൺ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എം ഡിയുമായ വാജിത്തിനെയാണ്. വാജിത്ത്, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വരാൻ കാരണം എന്ന് വെച്ചാൽ, അടുത്തയാഴ്ച പെൻട്രോൺ മൊബൈലിൻ്റെ മഞ്ചേരി ഷോറൂം ഉദ്ഘാടനമാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സണ്ണി ലിയോണാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാജിത്തിനെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. എന്താണ് വിശേഷം, എന്താണ്, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ, എങ്ങനെ പോകണം? ബിസിനസ് അടിപൊളി, ഗുഡ്. എത്ര ഷോറൂമുകളുണ്ട് നമുക്കിപ്പോൾ? ഇപ്പോൾ പെൻട്രോണിന് ടോട്ടൽ 6 സ്റ്റോറുണ്ട്. പെൻട്രോണിന് 7-ാമത്തെ സ്റ്റോറാണ് മഞ്ചേരി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറും എല്ലാം വിൽക്കുന്നുണ്ടല്ലോ അല്ലേ? കമ്പ്യൂട്ടറും മൊബൈലും കൂടുതലായിട്ട് കമ്പ്യൂട്ടറാണോ നമ്മൾ വിൽക്കുന്നത്? കമ്പ്യൂട്ടർ ആണോ വെച്ചാൽ, കമ്പ്യൂട്ടറിൽ ഞങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്താ സംഭവിച്ചാൽ, ഞങ്ങളൊരു 12 വർഷത്തോളമായി കമ്പ്യൂട്ടർ. ആദ്യമായിട്ട് തുടങ്ങിയത് കമ്പ്യൂട്ടറാണ്? കമ്പ്യൂട്ടറാണ്, 12 വർഷമായി. പിന്നെയാണ് ഈ മൊബൈലിൻ്റെ ഒരു ഇതിലോട്ട് വന്നത്. ആ, മൊബൈല് ഒരു 5 വർഷമായിട്ടുള്ളൂ മൊബൈൽക്ക് വന്നിട്ട്. നിലമ്പൂർ ഷോറൂം കഴിഞ്ഞ പ്രളയത്തിൽ പെട്ടുപോയതായിരുന്നു, അത് ഇപ്പോൾ അടുത്താണ് റീഓപ്പൺ ചെയ്തത്. രണ്ടാമത് റീഓപ്പൺ ചെയ്തത്. തീർച്ചയായും. ഓക്കെ, മഞ്ചേരി ഷോറൂം ഇടാൻ വേണ്ടി പോവാണ്. എന്താണ് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പറയാമോ? മഞ്ചേരി സ്റ്റോർ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റോറാണ് മഞ്ചേരി. പിന്നെ എൻ്റെ എല്ലാ സ്റ്റോറും അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള സ്റ്റോറുകളാണ്. പിന്നെ അവിടെ പ്രത്യേകത എന്താ വെച്ചാല്, അല്ല അത് എടുത്തു പറയേണ്ട വിഷയമാണ്. എന്താ കാര്യം വെച്ചാൽ, ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് ഷോറൂമിലാണ്. കോഴിക്കോട് ഷോറൂം തന്നെ ഭയങ്കര രസമായിട്ട് കളർഫുള്ളായില്ല, ഒരു ബ്ലൂ കളറാണ് എല്ലാ ഷോപ്പും എന്നാണ് തോന്നുന്നത്. അപ്പം ബ്ലൂ കളറിൻ്റെ ഭയങ്കര രസകരമായിട്ട് ഇൻറ്റീരിയലും ഒക്കെ ചെയ്തിട്ടുള്ള ഷോറൂംസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അത് തന്നെ പറയണം, നന്നായിട്ട് സ്പേസ് ഉള്ള കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസൊക്കെ ഉള്ള ഒരു ഇതാണ്. പിന്നെ തന്നെയല്ല, ഇവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വെക്കും, പലപ്പോഴും ഞാനിവിടെ വന്ന് ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഇനോഗേഷൻ്റെ കാര്യം നമുക്ക് ഇതിലൂടെ ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതിലൂടെയാണ്, ഒരു പ്ലാനിലൂടെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് കേട്ടോ. മഞ്ചേരി ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകാം. അവിടെ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഓഫറുകളാണ് അവിടെ ഉള്ളത്? ഞങ്ങളെല്ലാ സ്റ്റോറിലും ഓഫേഴ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. പിന്നെ മഞ്ചേരിയിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഓഫേഴ്സ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. പവർ ബാങ്ക്, ബ്രാൻഡഡ് ബാക്ക് ബാഗ്, പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അങ്ങനത്തെ കുറേ നിരവധി സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ കൂടെ തന്നെ കീബോർഡും വയർലെസ് കീബോർഡ്, മൗസ്, പിന്നെ അങ്ങനെ ഒരു 10 ഐറ്റംസ് ഉണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന. പിന്നെ ഇതിനും അപ്പുറം ഞങ്ങൾ ചെയ്യുന്നൊരു സംഗതി എന്താ വെച്ചാൽ, സർവീസിങ് ആണ്. തീർച്ചയായും നമ്മൾ മൊബൈലും ലാപ്ടോപ്പൊക്കെ വാങ്ങുമ്പം സർവീസ് ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ വരിക. ഇപ്പം ഇവർ പറയുന്ന സർവീസ് ആണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ സ്റ്റോർ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നത്, ഷോറൂം വാറണ്ടി ഉണ്ടെന്ന് പറയുന്നത്, അതെന്താണ് ഷോറൂം വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? സ്റ്റോറൂം വാറണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനി സർവീസ് ഉണ്ട്, എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. 1 ഇയർ 2 ഇയർ 3 ഇയർ എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. പക്ഷേ നമ്മളെടുത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ തന്നെ വാറണ്ടി സപ്പോർട്ട് കൊടുക്കും. കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഷോപ്പ് സർവീസ് സെൻറ്ററിൽ പോകാം, അവിടെ പോകേണ്ട ആവശ്യം, അവിടെ പോകേണ്ട, നമ്മളെടുത്ത് വന്നാൽ അതിന് സൊല്യൂഷൻ. നമ്മളുടെ അടുത്ത് വാങ്ങിയ സാധനം, ഇപ്പോൾ പെൻട്രോണിൽ നിന്ന് വാങ്ങിയ സാധനം ശരിക്കും പെൻട്രോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പെൻട്രോൺ തന്നെ വന്നാൽ മതി. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പ്ലസ് പോയിന്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, പിന്നെ ഇപ്പോൾ പെൻട്രോണിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അത് സർവീസ് സെൻറ്ററിൽ പോയാൽ അവർക്ക് കറക്റ്റ് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അത് നമ്മളെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളെ സ്റ്റോറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മളിത് ഒരു പലപ്പോഴും സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അവര് നമുക്ക് ഒരു പരിഗണന തരാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും അവർക്ക് കസ്റ്റമർ ആണല്ലോ, കസ്റ്റമർ ടു കസ്റ്റമറാണ് ഏറ്റവും പലപ്പോഴും ഈ ഓൺലൈൻ ലെവലിൽ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് മോണിറ്ററിനാണ്. അപ്പം അവർ ഫേസ് ടു ഫേസ് ബന്ധമില്ല, ഫേസ് ടു ഫേസ് ബന്ധം ഉണ്ടാകുമ്പോഴാണ് കസ്റ്റമർ നല്ലപോലെ പോകണം എന്നൊക്കെ. അതാണ് ഈ ഷോറൂമിൻ്റെ നിലനിൽപ്പ് ഇപ്പോഴും. പലപ്പോഴും ഒരു ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗമാണ് ഇപ്പോഴും ഷോറൂമിൽ പോകുന്നത്. അത് ശരിക്കും നല്ലതാണ്. ഓൺലൈനിൽ എടുക്കുമ്പോൾ ശരിക്കും ഒരു 10-500 or 300 കുറവുണ്ടാവും. പക്ഷേ നമുക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തെണ്ടിപ്പോവും ശരിക്കും. സാധാരണ ഷോറൂമിലാകുമ്പോൾ ഫേസ് ടു ഫേസ് ബന്ധം ഉണ്ടാവും. ഒരു സ്റ്റാഫാണെങ്കിലും ആ സ്റ്റാഫായിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാവും. ശരിക്കുമ്പം ആ ഞാൻ കൊടുത്ത മൊബൈലാണല്ലോ, ഞങ്ങളുടെ കമ്പനി കൊടുത്ത മൊബൈലാണ്, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ വരും. പലപ്പോഴും അതാണ് നമ്മൾ ഷോപ്പുകൾ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്.
പിന്നെ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. മഞ്ചേരി ഷോറൂമിൽ പിന്നെ വേറെ എന്തോ 499 രൂപയ്ക്ക് കിട്ടുന്ന ഹെഡ്ഫോൺ വെറും 50 രൂപയ്ക്ക് ഇനോഗേഷൻ ചെയ്യാനുള്ള അല്ലേ? അതെ, ഇനോഗേഷനിൽ വരുന്ന എല്ലാവർക്കും 499 രൂപയുടെ ഹെഡ്ഫോണ് വെറും 50 രൂപയ്ക്ക് കൊടുക്കുന്ന പറയണം. അപ്പം അത് ഒരു പ്ലസ് പോയിന്റ് ആട്ടോ ശരിക്കും. അത് മഞ്ചേരി ഷോറൂം ഉദ്ഘാടനം ശരിക്കും നമ്മൾ ഈ യൂട്യൂബ് ലിങ്കിൻ്റെ താഴത്ത് നമ്മൾ ഡേറ്റ് കൊടുക്കും. അടുത്ത ആഴ്ചയാണ് വരുന്നത്, 6-10 വരുന്നത്. അപ്പം ആ നമ്മൾ ലിങ്കിൻ്റെ താഴത്ത് കൊടുക്കും എന്നാണ് ഇനോഗേഷൻ എന്നുള്ളത് പിൻ ചെയ്യും. അപ്പോൾ ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ എന്നാണെന്നുള്ളത് അറിയാൻ പറ്റും. 499 രൂപയ്ക്ക് കൊടുക്കുന്ന ഹെഡ്ഫോണ് വെറും 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല സ്പെഷ്യൽ ഓഫറായിരിക്കും, നല്ല ഗുഡ് കമ്പനിയാണെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ വന്ന് കരസ്ഥമാക്കാം. പിന്നെ എന്താണ് ഈ സണ്ണി ലിയോണിനെ കൊണ്ടുവരാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ സണ്ണി ലിയോണിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ശരിക്കും ഒരു ചിരിച്ചായിരുന്നു ഞാൻ സണ്ണി ലിയോൺ വരുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ, ഞാൻ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ വീഡിയോസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക എൻ്റെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, തീർച്ചയായും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാബു മാർക്കറ്റിലേക്ക് ഇറങ്ങിപ്പോയോ എന്നൊന്നും വിചാരിക്കരുത്. കാര്യം എൻ്റെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ന്യൂസുകളായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ ചാനൽ കാണുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഞാൻ ജനങ്ങൾ പറയട്ടെ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ വന്നത്. അത് കാണുന്ന എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട്. പലപ്പോഴും പലരും വിളിക്കാറുണ്ട്, പലരും ചാറ്റ് ചെയ്യാറുണ്ട്, എങ്കിലും എൻ്റെ വേണ്ടപ്പെട്ടൊരു ഫ്രണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം. അതുകൂടെ എടുത്തു പറയാണ്, അത് പറഞ്ഞില്ലെങ്കിൽ ശരിക്കും നാളെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റിങ്ങിലായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ് അല്ല, എൻ്റെ ഒരു സുഹൃത്താണ്. തീർച്ചയായും ഞാൻ ചെയ്യാൻ, എൻ്റെ സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം, അതൊന്നും കുഴപ്പമുള്ള വിഷയമല്ല. അപ്പം ആ സണ്ണി ലിയോണിൻ്റെ കാര്യം ഒന്നുകൂടെ പറയുമോ? ഈ സണ്ണി ലിയോണാണ്, സണ്ണി ലിയോണല്ല, റോബോട്ടിനൊക്കെ ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് ഒരു പുതിയൊരു സംഭവമാണ്. ഇന്ത്യയിലാദ്യമായിട്ട് റോബോട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്ന സ്റ്റോറ്, മൊബൈൽ സ്റ്റോർ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. സണ്ണി ലിയോൺ എന്ന റോബോട്ടാണ് മഞ്ചേരി പെൻട്രോൺ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഇതുപോലെ തന്നെ ഇനോഗേഷൻ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കാണാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടാവും? ഒരു മാസത്തോളം. അവിടെ എങ്ങനെ ഒരു മാസത്തോളം സണ്ണി ലിയോൺ റോബോട്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ വേറെ എന്തൊക്കെയാണ് ജനങ്ങളോട്, എന്തൊക്കെയാണ് അവിടുത്തെ ജനങ്ങളോട് എന്തൊക്കെയാ പറയാനുള്ളത്? മഞ്ചേരിയിലെ ജനങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മഞ്ചേരിക്കാരോട്, മഞ്ചേരിയിൽ ഞങ്ങൾക്ക് ആൾറെഡി കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ കാലിക്കറ്റ് സ്റ്റോറിലും മലപ്പുറം സ്റ്റോറിലൊക്കെ കുറേ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സർവീസ് പോയിൻ്റും കൂടെയാണ് സ്റ്റോർ. പിന്നെ അവരെ കുറേ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് മഞ്ചേരി. അവരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറ്, നിങ്ങൾക്ക് മഞ്ചേരി സ്റ്റോർ ഇല്ലല്ലോ, അപ്പോൾ അവിടെ ഒരു സ്റ്റോർ തുടങ്ങിക്കൂടെ. അങ്ങനെ ഒരു ഇത് നല്ലൊരു സ്കോപ്പുള്ളൊരു സ്ഥലമാണ് മഞ്ചേരി. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് മഞ്ചേരി തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ മഞ്ചേരിക്കാരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മഞ്ചേരിയിൽ എന്തായാലും അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. മഞ്ചേരിക്കാരോട്, എല്ലാവരോടും, മഞ്ചേരിക്കാരെന്നല്ല മലപ്പുറത്തുകാരോടും കോട്ടയ്ക്കാരും എല്ലാവരോടും പറയാണ്, വരണം, ആ ഷോറൂം കാണണം. നിങ്ങൾ തന്നെയാണ് അവിടെ, മഞ്ചേരിക്കാർ തന്നെയാണ് അവിടെ ഒരു ഷോറൂം വേണം എന്ന് പെൻട്രോണോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും, നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്, അന്ന് ഞാനും ഉണ്ടാവും എന്തായാലും അവിടെ. അപ്പം വീണ്ടും കാണുന്നവരെ, ബാബു, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. Pentron Mobiles and Computers, your future, our passion. Malappuram, Edakkara, Nilambur and Perinthalmanna.